സകലേശ്വരാനിന് തിരുപാദതാരിൽ ഞാൻ സകലതും നൽകിടുന്നു. ചിന്തകൾ ഭാവനകൾ സർവതിലും തവ സാമീപ്യമിന്നരുളോ ദേവ സകലേശ്വരാനിന് തിരുപാദതാരിൽ ഞാൻ സകലതും നൽകിടുന്നു. വാക്കുകൾ നോക്കുകൾ ശ്രദ്ധയോടെ സോദര സ്നേഹം മാറിടാതെ വാക്കുകൾ നോക്കുകൾ ശ്രദ്ധയോടെ സോദര സ്നേഹം മാറിടാതെ സകലതിലും ആദി നായകനെ കൈത്തൊഴുന്നു നിൻ തിരുവടിയിൽ സകലേശ്വരാനിൻ തിരുപാദതാരിൽ ഞാൻ സകലതും നൽകിടുന്നു. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ജേക്കബ് സാർ, നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ശ്രീ രമേശ് കാവിൽ, രക്ഷിതാക്കളുടെ പ്രതിനിധിയായി ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ്, ബഹുമാനപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല വിദ്യാഭ്യാസം എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് ക്ലാസ് മുറികളിൽ പോലും എത്താതെ വീടുകളിൽ തന്നെ വിദ്യാഭ്യാസം ഒതുങ്ങിക്കൂടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കലാ സാഹിത്യ ഭാഷാപരമായ ശാസ്ത്ര ഗണിതപരമായ അഭിരുചികൾ വളർത്തിയെടുക്കാൻ ഇത്തരം ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്കാവും. നമ്മുടെ ഇന്നത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് ഉദ്ഘാടകനായിട്ട് ലഭിച്ചിരിക്കുന്ന കേരളത്തിനെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവും കവിയും മികച്ച അധ്യാപകനുമായ ശ്രീ രമേശ് കാവിൽ അവരെ ഏറെ ഹൃദ്യമായി നമ്മുടെ സെൻറ്റ് തോമസ് ഹൈസ്കൂളിൻ്റെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് എന്തിനും ധീരമായ നേതൃത്വം നൽകുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ ജേക്കബ് സാർ, അധ്യാപക അനധ്യാപകർ, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഊർജമായ രക്ഷിതാക്കൾ, ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ ഈ ചടങ്ങിലേക്ക് ഏറെ സെന്റ് തോമസ് ഹൈസ്കൂൾ കൂരാച്ചുണ്ടിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ,
നിങ്ങളുടെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടകനായി എന്നെ വിളിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുന്ന ഈ കാലത്ത് വീടിനെ വേദിയാക്കി ഇത്തരം പരിപാടികൾ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നല്ലോ എന്നതിലും അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സ്കൂളിൽ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാലമാണിത്. അതുപോലെ നിങ്ങളുടെ വിദ്യാലയവും നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളവിടെ വന്നിരിക്കണം എന്ന് ബെഞ്ചുകൾ കൊതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി രണ്ടുവരിയോ കഥയോ കവിതയോ രാസസൂത്രമോ അതുപോലെ സമവാക്യങ്ങളോ എഴുതണമെന്ന് ബോർഡുകൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് തൊട്ട് ഇറ്റി വീഴണമെന്ന് ടാപ്പുകൾ കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ കാലടികൾ പതിയണമെന്നും നിങ്ങളുടെ ആഹ്ലാദാരവങ്ങൾ കേൾക്കണമെന്നും അവിടുത്തെ വരാന്തകൾ വല്ലാതെ മോഹിക്കുന്നുണ്ട്. നെല്ലിമരമുള്ള വിദ്യാലയത്തിന്റെ മുറ്റത്ത് നെല്ലിക്കമണികൾ ഓർമ്മകളെപ്പോലെ കുന്നുകൂടി കിടക്കുകയാണ്. പാചകപ്പുരയുടെ ചുവരിൽ ഒരു വാചകം എഴുതി വച്ചിട്ടുണ്ട്, വിശക്കുന്നു എന്ന്. ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ വിദ്യാലയത്തിലെ ബെല്ലുകൾ നിശബ്ദമായിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വലിയ തോതിൽ വേവലാതി അനുഭവിക്കുന്നുണ്ട്. വീട്ടിലിരിക്കുന്നതിന്റെ സമ്മർദ്ദം നമുക്കൊക്കെ വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ സമ്മർദ്ദങ്ങളെയൊക്കെ ലഘൂകരിക്കാനുള്ള ഒരു വാക്സിനാണ് സാഹിത്യം. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ മികച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴുള്ള സമ്മർദ്ദത്തെ കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സെന്റ് തോമസ് ഹൈസ്കൂൾ കൂരാച്ചുണ്ടിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കലാസാംസ്കാരിക പരിപാടികളിൽ സജീവമായി പങ്കെടുത്ത് നിങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എത്ര നാളായി കൊതിക്കുന്നു ഞാൻ എന്റെ വിദ്യാലയത്തിന്റെ മുറ്റത്തു ചെല്ലുവാൻ, എത്ര നാളായി നിനയ്ക്കുന്നു ഞാൻ എന്റെ ചങ്ങാതിമാരൊത്തു കൂവി വിളിക്കുവാൻ, ബെഞ്ചുകളൊക്കെയും ചൊല്ലുന്നു നിങ്ങളീ നെഞ്ചുമിടിപ്പറിയുന്നുവോ കുട്ടരെ, ബോർഡുകൾ കഞ്ചുന്നു രണ്ടുവരി എന്റെ മാറിൽ കുറിക്കൂ വിരഹിച്ചു തീർന്നു ഞാൻ. പാചകപ്പുരയതാ ചുണ്ടുന്നു ചുവരിലെ വാചകം കണ്ടോ വിശക്കുന്നു വൈനി, മാടി വിളിക്കുന്നു പിന്നെയും പിന്നെയും ഓടിക്കളിച്ച് വരാന്തകൾ ശൂന്യമായി, പുത്തനുടുപ്പിൻമണം കൊണ്ട ക്ലാസുകൾ കുത്തിക്കുറിച്ച കഥകൾ മറന്നുപോയി. ഇന്ന് നമ്മളൊക്കെ വലിയ സങ്കടത്തിലാണുള്ളതെങ്കിലും മാരികളൊക്കെയും തോൽക്കും നഭസ്സിതിൽ മാരിവിൽ പൂക്കും നമുക്കു കാണാൻ വരാം, മാരികളൊക്കെയും തോൽക്കും നഭസ്സിതിൽ മാരിവിൽ പൂക്കും നമുക്കു കാണാൻ വരാം. ഈ രോഗങ്ങളൊക്കെ തോറ്റു തൊപ്പിയിട്ട് പോകും ഒരു ദിവസം. അന്ന് ആകാശത്ത് മുഴുവൻ സന്തോഷത്തിന്റെ മാരിവില്ലുകൾ വിരിയും. അത് കാണാൻ നമുക്ക് വരാം എന്ന സന്തോഷം എല്ലാവരോടും പങ്കുവച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാലയത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് മുഴുവൻ ക്ലബ്ബുകളുടെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം, മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തു തിന്ന മലയാളം, മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തു തിന്ന മലയാളം, കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും പണ്ടേയുള്ള മലയാളം. അമ്മ പറഞ്ഞതും അച്ഛൻ പകർന്നതും അപ്പം ചുടുന്ന മലയാളം, ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പ് തൊടുന്ന മലയാളം. കുരാച്ചുണ്ട് സെന്റ് തോമസ് ഹൈസ്കൂളിലെ
വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടന പരിപാടിയിൽ സന്നിഹിതനായിരിക്കുന്ന ഉദ്ഘാടകൻ രമേശ് കാവൽ മാസ്റ്റർ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ശാസ്ത്രഭാഷാ വിഷയങ്ങൾക്കൊപ്പം കലയും സാഹിത്യവും ചിത്രകലയും സംഗീതവും കായിക വിഷയങ്ങളുമൊക്കെ പാഠ്യപദ്ധതിയിൽ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ പാഠ്യവിഷയങ്ങളെയും ജീവിതത്തോട് അടുപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഈ ക്ലബ്ബുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മളെ സഹായിക്കും. വിദ്യാർത്ഥികളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകളിൽ പങ്കാളികളാകണം. അതുവഴി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആനന്ദകരമാക്കാനും നമ്മളെ പ്രതിഭകളെ തുറന്നുവിടാനുമൊക്കെ നമുക്ക് അവസരമാകും. ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഓരോ സമ്മാനപ്രതികളും ദൈവം കൊടുത്തയക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. അത് തുറന്നു നോക്കിയാൽ നമ്മളുടെ വ്യത്യസ്തങ്ങളായ കഴിവുകളാണ്. അത് പ്രസരിപ്പിക്കാനുള്ള അവസരം നമുക്ക് ഈ ക്ലബ്ബുകൾ വഴിയാണ് ലഭിക്കുക. വിദ്യാലയത്തിലെ തേനൂറുന്ന ഓർമ്മകളിൽ ചിലത് നമ്മൾ ക്ലാസ് മുറികളിൽ പ്രസരിപ്പിച്ച നമ്മളുടെ ഈ സർഗാത്മക പ്രവൃത്തികൾ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷവും നമുക്കത് പങ്കുവയ്ക്കാനും ഊറിയൂരിച്ചിരിക്കാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കും. ആ അവസരങ്ങൾ ഒരിക്കലും നഷ്ടമാകരുത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വിവിധങ്ങളായ കഴിവുകളെ നിങ്ങൾക്കറിയാം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവതരിപ്പിക്കാൻ അവസരമൊടുക്കുകയും വേണം. ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണങ്ങളെല്ലാം നമ്മൾ സജീവമാക്കണം. മാത്രമല്ല, കലയെയും സാഹിത്യത്തെയും സംഗീതത്തെയും ഉപാസിക്കുന്ന ഒരാൾക്ക് ഒരു അയാളുടെ മനസ്സൊരിക്കലും ക്രൂരമാകാനാവില്ല. കാരണം കല മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിനെ വിമലീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. എഴുതാൻ കഴിവുള്ളവർക്കായി നമ്മൾ ലിറ്റിൽ റൈറ്റേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ലിറ്റിൽ റൈറ്റേഴ്സ് ഫോറത്തിൽ നമ്മൾ താല്പര്യമുള്ള കുട്ടികൾ ഭാഷാധ്യാപകരോട് പറയുക, അവർ നിങ്ങളെ അതിലേക്ക് ചേർക്കും. അതിലൂടെ നമുക്ക് എഴുതാനും എഴുതിയത് വായിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കാനും അതിലുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനൊക്കെ അവസരം നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കഴിവുകളെ സമൂഹത്തിന് പ്രചോദനാത്മകമായ രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്, നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ദിനത്തെ ഏറ്റവും സമ്പന്നമാക്കുന്നത് നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള രമേശ് കാവിൽ മാസ്റ്ററുടെ സാന്നിധ്യമാണ്. വാക്കുകൾ കൊണ്ടൊരു മായിക ലോകവും സൗന്ദര്യ ലോകമൊക്കെ തീർക്കാൻ കഴിവുള്ള ഒരു മിടുക്കനായിട്ടുള്ള അധ്യാപകനും കവിയും പ്രസംഗകനും പിന്നണി ഗാന രചയിതാവും ഒക്കെയാണ് നമ്മുടെ ഉദ്ഘാടകൻ രമേശ് കാവിൽ സാർ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ കൂടുതൽ സജീവമാക്കും. മികച്ച ഒരു ഗായകനും കൂടിയാണ് അദ്ദേഹം. ഉദ്ഘാടന സെഷൻ അദ്ദേഹം നിർവഹിക്കും. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള സെബാസ്റ്റിൻ ജോസഫ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗത പ്രഭാഷകൻ ബിജു സാർ, വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാർ, അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ ശ്രീ ജേക്കബ് സാർ, ഉദ്ഘാടകൻ ആരാധനയായ ശ്രീ രമേശ് കാവിൽ, പ്രിയങ്കരായ അധ്യാപകരെ, മറ്റ് അനധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ SSG എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇതൊരു അതിജീവനത്തിൻ്റെ കഥ പറച്ചിലുകളാണ്. കൊറോണ എന്ന മഹാമാരി പെയ്തൊഴിയാതെ പ്രളയത്തിലാഴ്ത്തി കളഞ്ഞ ബാല്യകൗമാരങ്ങളുടെ കണ്ണീരിൽ ചാലിച്ച കഥ പറച്ചിൽ. വർണ്ണങ്ങൾക്കപ്പുറം തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുകയാണ്. തങ്ങളുടെ കഴിവുകൾക്ക് നിറം ചാർത്തിക്കൊണ്ട് സെൻറ് തോമസിലെ കുരുന്നുകൾ ഏറ്റുപറയുന്നത് മറ്റൊന്നുമല്ല വിജയത്തിൻ്റെ അതിജീവനത്തിൻ്റെ കഥകളാണ്. ഈ ധന്യനിമിഷത്തിൽ നമുക്ക് അവരുടെ കഴിവുകളും മികവുകളും ആസ്വദിക്കാം.
working hard to walk the line. A different beat inside your mind. Ain't it time to shake things up? Tell them what you wanna say. Paint it with the light of day. Let them see it through your eyes. Can see a million hues. Your dancing feet know what to do. Your eyes reveal a story untold and unknown. The world is calling to you. This is your time to shine. Reach out to the divine. I've been on enough to you divide, making art and moving hearts. Forge ideas deep inside all the fires of your mind. Let your vision be your guide. يديك ترغب في جعل ما هو في أحلامك بما يكرم وجه الله وجه الله. Now or never take a chance. Destiny is in your hands. Reveal a story untold and unknown. The world is calling to you. Reach out to the divine. This is your time to shine. To walk the line, a different beat inside your mind. Ain't it time to shake things up? Tell them what you wanna say. Paint it with the light of day. Let them see it through your eyes. Priya Bahumanpetta Headmaster Sri Jacob Sir, ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനും പ്രശസ്ത ഗാനരചയിതാവുമായ ശ്രീ രമേശ് കാവിൽ ഈ പ്രോഗ്രാമിൽ വിവിധ റോളുകളിൽ ഉണ്ടായിരുന്ന അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വാത്സല്യമുള്ള കുട്ടികളെ, നമുക്കറിയാം ഇന്ന് ലോകം അനിതര സാധാരണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ വെച്ച് ക്ലാസ് നടക്കുന്നില്ല എന്നത് മാത്രമല്ല പ്രതിസന്ധി, നിങ്ങളുടെ വളർച്ചയുടെ ഒരു സുപ്രധാന ഘട്ടം നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ വെച്ച് ഇത്തരം ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന ഒരു മഹത്തായ കാര്യം കൂടി സ്വാഭാവികമായും നിങ്ങളിലേക്ക് എത്തിച്ചേരുമായിരുന്നു. ഓൺലൈനായി വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചെറിയ തോതിലെങ്കിലും ഈ കുറവ് പരിഹരിക്കാനാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിന് ആദ്യക്ഷം വഹിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹെഡ്മാസ്റ്റർ ശ്രീ ജേക്കബ് സാറിന് നിങ്ങളുടെ എല്ലാം പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇന്നത്തെ പ്രോഗ്രാമിനെ മഹനീയ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുകയും ആശയ സമ്പുഷ്ടവും അർത്ഥഗംഭീരവുമായ വാക്കുകൾ കൊണ്ട് ശ്രേഷ്ഠമാക്കുകയും ചെയ്ത പ്രശസ്ത കലാകാരൻ കൂടിയായ ശ്രീ രമേശ് കാവിൽ അവർക്ക് നമ്മുടെ സ്കൂളിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി അർപ്പിക്കട്ടെ. ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ബിജു സാറിനും ആശംസ അർപ്പിച്ച ശ്രീ സെബാസ്റ്റ്യൻ ജോസഫിനും നാടൻ പാട്ടുപാടിയ ആൻമേരിക്കും വിവിധ പരിപാടികളിലായി ഇന്ന് രംഗത്ത് വന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇതിൻ്റെ സംഘാടകരായി പിന്നിൽ പ്രവർത്തിച്ച
നമ്മുടെ ബഹുമാനപ്പെട്ട ജോമി ടീച്ചർ, ജെസി ടീച്ചർ തുടങ്ങിയവർക്കും നന്ദി പറയുന്നതോടൊപ്പം എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നന്ദിയോടെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.